Inverted smoky ice ആണ് ഈ ട്രെൻഡ് കുറേ നാൾ മുൻപ് വന്നതാണ് പക്ഷെ ഞാൻ അറിയില്ലാത്തവർക്ക് വേണ്ടി ഒന്നുകൂടി ചെയ്തു കാണിക്കുന്നതാണ് ഒന്നുകൂടി ഈസി ആയിട്ട് എങ്ങനെ ചെയ്യാം എന്ന് കാണിക്കുകയാണ് അപ്പോൾ അതിനു മുമ്പായിട്ടൊരു വിശേഷം എന്ന് പറഞ്ഞാൽ ഞാൻ സെക്കൻഡ് സ്റ്റെൻഡ് കുത്തിക്കണ്ടോ അപ്പോൾ ഇതൊരു വീഡിയോ ആയിട്ട് ചെയ്യണമെന്നുണ്ടായിരുന്നു പക്ഷേ സാഹചര്യവശാൽ നമുക്ക് ചെയ്യാൻ പറ്റിയില്ല അപ്പോൾ ഇനി അടുത്ത സ്റ്റഡ് കുത്തുമ്പോൾ ആട്ടെ എന്താണെന്ന് നമുക്കൊരു വീഡിയോ ആയിട്ട് ചെയ്യണം ദെൻ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം നമ്മുടെ സ്മോക്കി ഐസ് നമുക്ക് ചെയ്യാം നമ്മുടെ ഈ വീഡിയോസ് എല്ലാം വളരെ ഷോർട്ട് വീഡിയോസ് ആണ് അപ്പോൾ ആരും സ്കിപ്പ് ചെയ്യാതെ കാണുക ഈ സ്മോക്കി ഐസ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത് ഇൻഗ്ലോട്ടിൻ്റെ ഐജൽ വെച്ചിട്ടാണ് നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലുള്ള മെബിലീനോ അങ്ങനെ ഏത് ഐജൽ വെച്ചിട്ടോ ഐ പെൻസിൽ വെച്ചിട്ടും നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ് ഫസ്റ്റ് നമുക്കൊരു പെൻസിൽ ബ്രഷ് വെച്ചിട്ട് നമുക്ക് നന്നായിട്ട് ഐജൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം കണ്ണിൻ്റെ ഇന്നർ വാട്ടർ ലൈനിലാണ് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് ഇതാണ് കണ്ണിൻ്റെ വാട്ടർ ലൈൻ നമുക്ക് കുറച്ച് കുറച്ച് ഐജൽ എടുത്ത് ഈ താഴ്ഭാഗത്തും കൂടെ നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം ഇത് അപ്ലൈ ചെയ്ത ഉടനെ നമ്മള് ഈ സ്മഡ്ജിങ് ബ്രഷോ അല്ലെങ്കിൽ ക്യൂ ടിപ്സ് ഇല്ലേ നമ്മൾ ഇയർബഡ്സ് ഒക്കെ വെച്ചിട്ടാണേലും ബ്ലെൻഡ് ചെയ്താൽ മതി എന്നിട്ട് സ്മഡ്ജ് ചെയ്ത് കൊടുക്കുന്നു കണ്ടോ സ്മഡ്ജ് ആയത് കണ്ടോ നമ്മൾ ഈ ഐജൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അപ്പം തന്നെ നമ്മളൊരു സ്മഡ്ജിങ് ബ്രഷോ അല്ലെങ്കിൽ ക്യൂട്ടിപ്സോ വെച്ചിട്ട് നമ്മൾ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കണം ഈ ഐജലിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അപ്ലൈ ചെയ്ത് അപ്പം തന്നെ അങ്ങ് ഡ്രൈ ആയി പോകും പിന്നെ നമുക്ക് കുറച്ച് സമയം കഴിഞ്ഞിട്ട് സ്മഡ്ജ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ ഒരിക്കലും നടക്കാത്തൊരു കാര്യമാണ് കേട്ടോ നമ്മളിവിടെ കുറച്ച് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നു ഉടൻ തന്നെ നമ്മൾ സ്മഡ്ജിങ് ബ്രഷ് വെച്ചിട്ട് സ്മഡ്ജ് ചെയ്ത് കൊടുക്കുകയാണ് കണ്ടോ നമ്മൾ ഫിംഗർ ടിപ്പ് വെച്ചിട്ടും കൂടെ ഒന്ന് സ്മഡ്ജ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ പക്കായിട്ട് വരും ഫൗണ്ടേഷനും അതുപോലെ തന്നെ ആ കാജലങ്ങളെ കൂടി ചേർന്നിട്ട് നന്നായിട്ട് ബ്ലെൻഡായിട്ട് ഹാർഷ് ലൈൻസ് ഒന്നും കൂടാതെ നമ്മുടെ ഐ മേക്കപ്പ് റെഡിയായി നമുക്ക് ഇനി കൂടുതൽ ഡെപ്ത് അതായത് കൂടുതൽ ഒരു ഇൻറ്റൻസ് ബ്ലാക്ക് കളർ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെയും പിന്നെയും നമുക്ക് അപ്ലൈ ചെയ്തിട്ട് സ്മഡ്ജ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ അപ്ലൈ ചെയ്യുക സ്മഡ്ജ് ചെയ്ത് കൊടുക്കുക വളരെ ഈസിയാണ് കേട്ടോ അത് ചെയ്യാനായിട്ട് അപ്പോൾ ഈ ഇൻഗ്ലോട്ടിൻ്റെ ഐജലിന് ഭയങ്കര ഒരു ബ്ലാക്ക് കളർ കിട്ടും കേട്ടോ നിങ്ങൾക്കൊരു ബ്ലാക്ക് കളർ ഇഷ്ടപ്പെടുന്ന വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇൻഗ്ലോട്ടിൻ്റെ ഐജൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല അടിപൊളി ജെറ്റ് ബ്ലാക്ക് കളർ നിങ്ങൾക്ക് കിട്ടും ഇൻഗ്ലോട്ടിൻ്റെ ഐ പെൻസിലാണേലും അവൈലബിൾ ആണ് കേട്ടോ മാർക്കറ്റിൽ കണ്ടോ നല്ലൊരു ബ്ലാക്ക് കളർ കിട്ടിയിട്ടില്ലേ നമ്മളിത് സ്മഡ്ജ് ആക്കുന്തോറും നല്ല അതിൻ്റെ ഒരു പെർഫെക്ഷൻ കൂടിക്കൂടി വരും പിന്നെ ഇതിൻ്റെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നല്ലൊരു ടെയിലിട്ട് കൊടുക്കുക എന്നുള്ളതാണ് ഈ ടെയിലിട്ട് കൊടുക്കാൻ നമുക്ക് പെൻസിൽ ബ്രഷ് വളരെ അത്യാവശ്യമാണ് പെൻസിൽ ബ്രഷ് അല്ലെങ്കിൽ ആംഗുലർ ബ്രഷ് ആണേലും മതിയാവും ആംഗുലർ ബ്രഷ് എന്ന് പറയുന്നത് ഈ ബ്രഷാണ് ഇതിനെക്കാട്ടിലും എനിക്ക് ഈസി ആയിട്ട് തോന്നിയിട്ടുള്ള ഈ പെൻസിൽ ബ്രഷാണ് അപ്പോൾ ഈ പെൻസിൽ ബ്രഷ് യൂസ് ചെയ്ത് നമുക്ക് നല്ലൊരു ടെയിലിട്ട് കൊടുക്കാം ടെയിലിൻ്റെ ഈ ഒരു ടിപ്പ് നമുക്ക് ചെറുതായിട്ട് സ്മോക്കി പോലെ ചെയ്ത് കൊടുക്കാം അതൊക്കെ ഓരോരുത്തർ ഇഷ്ടമാണ് ടെയിൽ വേണമെങ്കിൽ നമുക്ക് സ്മോക്കി ചെയ്യാണ്ട് നിലനിർത്താം സ്മോക്ക് ചെയ്താലും കുഴപ്പമൊന്നുമില്ല
I am complete. We have a tail. If you dry it, you will get this effect. Bye bye.